ബംഗാളിൽ ബി ജെ പി ഗവർണർ ഏറ്റുമുട്ടലിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലുണ്ടായിരിക്കുന്നു. ഗവർണർ സി വി ആനന്ദബോസിനെതിരെ പരസ്യ പ്രതികരണം പാടില്ലെന്ന് ബി ജെ പി നേതാക്കൾക്ക് കേന്ദ്ര നേതൃത്വം അന്തിശ്വാസനം കൊടുത്തു. രാജ്ഭവനെ അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവനകൾ ബംഗാളിൽ നടത്തരുതെന്നും നിർദ്ദേശമുണ്ട്. സി വി ആനന്ദബോസിന്റെ ഡൽഹി സന്ദർശനത്തിന് പിന്നാലെയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലുണ്ടായിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വീണ്ടും ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ബൽറാം, സി ബി ആനന്ദബോസിന് അതിൽ പരിഭവമുണ്ടോ? അത് കേന്ദ്ര നേതാക്കളെയോ കേന്ദ്ര സർക്കാരിനെയോ അദ്ദേഹം അറിയിച്ചോ? യെസ് കെൻ, കഴിഞ്ഞ ആഴ്ച തന്നെ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് ഡൽഹിയിൽ എത്തുകയും കേന്ദ്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ആഭ്യന്തരമന്ത്രിയുമായി അദ്ദേഹം ഇക്കാര്യം അറിയിച്ചു എന്നാണ് പുറത്ത് ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബംഗാളിൽ നിന്നുള്ള ബി ജെ പി നേതാക്കൾക്ക് കർശന നിർദ്ദേശം തന്നെ കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ രാജ്ഭവനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഗവർണർക്കെതിരെ പരസ്യ പ്രസ്താവനകൾ നടത്തരുത് യാതൊരു കാരണം ശാലും എന്ന അന്ത്യശാസനമാണ് ബി ജെ പി നേതാക്കൾക്ക് ബി ജെ പി നേതൃത്വം തന്നെ നൽകിയിരിക്കുന്നത്. അത്തരത്തിലുണ്ടായാൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നും ഗവർണർ സി വി ആനന്ദബോസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ്, അദ്ദേഹത്തെ അപമാനിക്കുന്നത്, അപകീർത്തിപ്പെടുത്തുന്നത് പ്രധാനമന്ത്രിയോടുള്ള അവഹേളനമാണ് എന്നാണ് ഈ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതാക്കളെ അറിയിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി അടക്കമുള്ള നേതാക്കളായിരുന്നു നേരത്തെ ഗവർണർക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തിയത്. ബംഗാളിൽ വസന്ത പഞ്ചമി നാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി വിളിച്ച ചടങ്ങിൽ ഗവർണർ സി വി ആനന്ദബോസ് എത്തുകയും അദ്ദേഹം ബംഗാളി ഭാഷാ പഠനം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗവർണർ മമതാ ബാനർജിയുമായി അനുരഞ്ജനത്തിന് ശ്രമിക്കുന്നുവെന്നും ഇത്ര അടുപ്പത്തോടെ പെരുമാറേണ്ടതില്ല എന്നുമുള്ള ഒരു പ്രതികരണം ബി ജെ പി നേതൃത്വത്തിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നേരത്തെ പഴയ ഗവർണർ ജഗ്ദീപ് ധങ്കറിനെ പോലെ ഒരു ഏറ്റുമുട്ടലിന്റെ പാത ഗവർണർ തെരഞ്ഞെടുക്കണം എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യമുള്ളത്. എന്നാൽ ഗവർണർ സി വി ആനന്ദബോസ് ഇപ്പോൾ മമതാ ബാനർജിയുമായി അടുത്ത് പ്രവർത്തിക്കുന്നു. ഇതിലുള്ള കടുത്ത അതൃപ്തി നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ പരസ്യ പ്രതികരണം പല നേതാക്കളും നടത്തിയിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഗവർണർക്ക് ഇക്കാര്യത്തിൽ അതൃപ്തി ഉണ്ടാവുകയും ഡൽഹിയിലെത്തി കേന്ദ്ര നേതാക്കളെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് ഇത്തരത്തിലുള്ള ഒരു അന്ത്യശാസനം സംസ്ഥാന നേതാക്കൾക്ക് കേന്ദ്ര ബി ജെ പി നേതൃത്വം നൽകിയിരിക്കുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.